വാർത്തകളിലേക്ക് വിശദമായി നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും മൂന്ന് മാസം കൂടി സമയം അനുവദിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു സുവി മൂന്ന് മാസത്തെ സമയം ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്ന ഹർജിയിലാണ് നാളെ വിധി പറയാനിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് നാളെ എന്ന് നമുക്ക് പറയാമോ എപ്പോഴേക്കാണ് വിധി പ്രഖ്യാപനം വരിക രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസിലെ ഒരു നിർണായക ദിവസം തന്നെയാണ് നാളെ നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണം നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നാളെ വിധി പറയുന്നത് ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഈ കേസിൽ വിധി പറയുക മൂന്ന് മാസത്തെ സമയം കൂടിയാണ് ക്രൈംബ്രാഞ്ച് നീട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കേസ് അട്ടിമറിക്കുന്നു അതായത് സർക്കാരും അന്വേഷണ ഏജൻസികളും ചേർന്ന് കേസ് വേഗത്തിൽ തീർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്നു ഈ ഹർജി നൽകിയതിന് പിന്നാലെ അവർ നടിയും മുഖ്യമന്ത്രിയെ കാണുകയും തുടർന്ന് തുടരന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് ക്രൈംബ്രാഞ്ച് ഹർജി സമർപ്പിക്കുകയുമാണ് ചെയ്തത് ഈ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് പറയുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട് ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ട് നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ട് ആ ദൃശ്യങ്ങൾ അതായത് ഒപ്പം തന്നെ ദൃശ്യങ്ങൾ രണ്ട് തവണ ആക്സസ് ചെയ്യപ്പെട്ടു 2018 ജനുവരി 9 ഡിസംബർ 13 ഈ ദൃശ്യങ്ങൾ ആക്സസ് ചെയ്യപ്പെട്ടു ആ സാഹചര്യങ്ങൾ എല്ലാം നിലനിൽക്കുന്നുണ്ട് കോടതി ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യണം എന്നും ഈ നടിയുടെ ഹർജിക്ക് മറുപടിയായി സർക്കാർ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതിനെതിരെ തന്റെ കയ്യിൽ ദൃശ്യങ്ങളില്ലെന്നും തെറ്റിദ്ധരിപ്പിക്കുകയാണ് അന്വേഷണ ഏജൻസി എന്നുമാണ് ദിലീപ് പറഞ്ഞത് ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധനാ ഫലം 3 മാസം മുമ്പ് ലഭിച്ചതാണ് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവിന് വേണ്ടി ഇനി കൂടുതൽ സമയം അനുവദിക്കരുത് ഒപ്പം തന്നെ പെൻഡ്രൈവിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റമില്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ടിലൂടെ മനസ്സിലായിട്ടുണ്ട് എന്നും ദിലീപ് വാദിച്ചു ഈ ഹർജിയിൽ അതിജീവിത പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ ചോർന്നത് തന്റെ ജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൃശ്യങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണം എന്നും അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കേസിലാണ് നാളെ ഹൈക്കോടതി തീർച്ചയായും എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഹർജിയിൽ നാളെ വിധി പറയുന്നത് സുവി വിശ്വനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്